ആദ്യം ശ്രീ എസ് സതീഷ്, തീവ്രവാദ സംഘടനകൾ പണം നൽകി ആളുകളെ ഇളക്കി വിടുന്നു എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. പച്ചയായി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന, അതിൻ്റെ വേദന ഉൾക്കൊണ്ട് പ്രതിഷേധത്തിന് എന്തിനും തയ്യാറാകുന്ന, ചാവാൻ പോലും തയ്യാറാകുന്ന ആളുകൾ ഈ സമരരംഗത്തുള്ളത്. അവരെ തീവ്രവാദ സംഘടനകൾ കാശുകൊടുത്ത് മേടിച്ചവരായി ഒരു മന്ത്രി ചിത്രീകരിക്കുന്നത് എങ്ങനെ ശരിയാകും? അല്ല, ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ഇത്തരത്തിലുള്ളൊരു സമരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൻ്റെ രൂപം എന്താണെന്ന് ഇന്നലെയും ഇനിക്കാന്ന് എല്ലാം നമ്മൾ നല്ലവണ്ണം ചർച്ച ചെയ്യുകയും ചെയ്തു. 530 കിലോമീറ്ററിൽ 185 കിലോമീറ്ററിൻ്റെ കല്ലിടിൽ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും UDFഉം അതുപോലെ തന്നെ RSSഉം ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം ചേർന്നുകൊണ്ട് ആദ്യഘട്ടം മുതൽ സിൽവർ ലൈൻ പദ്ധതിയെ പ്രതിരോധിക്കാൻ വേണ്ടി ജനങ്ങളെ ഇളക്കിവിടാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ആ പരിശ്രമം ശരിയാവണ്ണം ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളതാണ് നാളിതുവരെ കണ്ട അനുഭവം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ജന സമരസജ്ജമായി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ വളരെ ആസൂത്രിതമായി ചില കേന്ദ്രങ്ങളിൽ കുറേ ആളുകളെ കൊണ്ടുവന്ന് വളരെ ബോധപൂർവം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിൻ്റെ ഒരു പരിശ്രമത്തിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ സമരരംഗത്ത് കൊണ്ടുവരുന്നു. സ്ത്രീകളൊക്കെ സമരരംഗത്ത് വന്നോട്ടെ, എനിക്ക് അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, നേരത്തെയും സമരരംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ആ കുട്ടികളും സ്ത്രീകളും വരുന്ന സമരത്തിനകത്ത് തന്നെ പുറകിൽ നിന്നുകൊണ്ട് സെവനപ്പ് കുപ്പിക്കകത്ത് മണ്ണെണ്ണ കൊണ്ടുവന്ന് മണ്ണെണ്ണ പണ്ട് കല്യാണ വീട്ടിൽ പനിനീർ തളിക്കുന്ന പോലെ മണ്ണെണ്ണ ഒഴിക്കുകയാണ് പുറകിൽ നിന്നുകൊണ്ട്. എന്താ ഈ കാണുന്നതിൻ്റെ കാഴ്ച? അപ്പോ ശരിയാവണ്ണമുള്ള പ്രതിഷേധ സമരത്തിനൊന്നും ഒത്തുകൂടുന്ന സംഘമല്ല ഇത് എന്നുള്ളത് വിവിധ കേന്ദ്രങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാകുകയാണ്. വളരെ ആസൂത്രണം ചെയ്ത് നുണ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ചാളുകളെ കൂടെ കൂട്ടി പിന്നിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രക്രിയ നടത്തി ഒരു കലാപം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ പരിശ്രമമാണ് നടത്തുന്നത്. ഇവര് കൂടെ കൂടെ നന്ദിഗ്രാമാവും നന്ദിഗ്രാമാവും എന്ന് പറയുന്നുണ്ട്. നന്ദിഗ്രാമ ആക്കാൻ വേണ്ടി ബോധപൂർവം ഇവിടെ വെടിവെയ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ പരിശ്രമത്തിലാണ് ചില ആളുകൾ. ആ പരിശ്രമത്തിന്റെ പിന്നിലെ ഈ നാട്ടിലെ മലയാളികൾക്ക് നല്ലവണ്ണം മനസ്സിലാവും. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്ന ആദ്യ സമരമാണോ ഇത്? മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആദ്യ സമരമാണോ ഇത്? അല്ല രേണുക, ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് തോന്നുന്നു. സ്ത്രീകളും കുട്ടികളും സമരത്തിൽ വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത സെന്റൻസ് പറഞ്ഞത് സ്ത്രീകൾ സമരത്തിൽ പങ്കെടുക്കുന്നതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, ഇതിനു മുമ്പ് സ്ത്രീകൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ആ സ്ത്രീകളും കുട്ടികളും നിൽക്കുന്ന സമരത്തിന്റെ പുറകിൽ നിന്ന് സെവനപ്പ് കുപ്പിയിൽ മണ്ണെണ്ണ കൊണ്ടുവന്നിട്ട് പുറകിൽ നിന്ന് മുമ്പിലേക്ക് സ്പ്രേ ചെയ്യുന്ന പോലെ എറിഞ്ഞു കൊടുക്കുന്ന കാഴ്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? രേണുക കണ്ടിട്ടുണ്ടോ? കേരളം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു തീപ്പെട്ടി കൊള്ളി കൊടുത്ത് ഒരു കൊച്ചിന്റെ മേത്തേക്ക് എറിഞ്ഞാൽ കേരളം എന്താവും സ്ഥിതി? അതല്ലേ ലക്ഷ്യം വയ്ക്കുന്നത്? ആ സ്വഭാവം കാണിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളല്ലേ? അങ്ങനെ ഒരു ഗൗരവമായ സംഭവം ഉണ്ടായി, അതിൽ ഇന്നൊരു മന്ത്രി തീവ്രവാദ സംഘടനകൾ ഇതിന്റെ പിന്നിലുണ്ട്, ആളുകൾക്ക് പണം നൽകി സമരത്തിന് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. താങ്കൾ ഇപ്പോൾ അത് കുറച്ചുകൂടി വിശദീകരിച്ച് അത് മണ്ണെണ്ണ ഒഴിച്ചവരാണെന്ന് പറയുന്നു. അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഇതിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾ ഉണ്ട് എന്ന് ഒരു മന്ത്രിയും ഇപ്പോൾ താങ്കളും ആധികാരികമായി പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ആ വിധത്തിലുള്ള നടപടികൾ വേണ്ടേ? അവരെ തീവ്രവാദികളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യണ്ടേ? അല്ല, ന്യൂസ് 18 ഒരു പക്ഷേ അത് ഇനിയും കൃത്യത വരാൻ കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും, രേണുവയ്ക്കും ചിലപ്പോൾ എടുത്തുമായിരിക്കും. പക്ഷേ മലയാളിക്ക് ബോധ്യമായിട്ടുണ്ട് ആ കാഴ്ച കണ്ടപ്പോ. ഒരു കൊച്ചുകുട്ടിയുടെ കൈ പിടിച്ച് പിരിക്കുന്നതും മണ്ണെണ്ണ ഒഴിക്കുന്നതിന്റെ ഒക്കെ സ്വഭാവം കാണുമ്പോ ഈ പോക്ക് എങ്ങോട്ട് പോകുന്നതാണ് എന്നുള്ളത് മലയാളിക്ക് മനസ്സിലാക്കാം. ആ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ബാലാവകാശ നിയമപ്രകാരം കേസെടുക്കുന്നു എന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ അത് ചെയ്ത ആ കൃത്യം ചെയ്തവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? തീവ്രവാദികളാണെന്ന് സംശയമുണ്ടെങ്കിൽ അതിന് കേസ് കുറച്ചുകൂടി ബലപ്പെടുമല്ലോ. ആ രീതിയിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്നാണ് ചോദ്യം. അത് രേണുക ഭയപ്പെടണ്ട, പോലീസ് അത് രേണുക അത് കുഴപ്പമില്ല. പോലീസ് ആ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കേസെല്ലാം എടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്തൊന്നും ഒരു പ്രയാസവും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് നിങ്ങൾ എന്തിനെയാണ് ഈ ന്യായീകരിക്കുന്നത്?
ഇവിടെ ഒരു കേരളത്തിന്റെ ഒരു വികസന പദ്ധതിക്കകത്ത് ഒരു സാമൂഹ്യ ആഘാത പഠനത്തിന്റെ സർവേ നടത്താൻ തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്നതിനെതിരെ ഒരു സംഘം രംഗത്ത് വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവര് പറയുന്ന പോലെയാണെങ്കിൽ ഇനി കേരളത്തിൽ, കേരളയിൽ മാത്രമല്ല വേറെ ഏതെങ്കിലും വികസനത്തിന് ഒരു പഠനം നടത്താൻ കഴിയുമോ? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതിനെ കോടതിക്കകത്ത് ചോദ്യം ചെയ്തതല്ലേ സർവേക്കാരിൽ സ്ഥാപിക്കാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ്? അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചല്ലേ? അപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന കാര്യത്തിന്റെ പഠനം, ആ പഠനം നടത്താൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുമ്പോൾ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ കുറെ കവലച്ചട്ടമ്പികളുടെ സ്വഭാവം എടുത്ത് പെട്രോളും മണ്ണെണ്ണയും എടുത്ത് അതിന് സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി ആ രൂപത്തിൽ അതിനെ അട്ടിമറിക്കാൻ വന്നാൽ കേരള നാട് അതിനെന്താ ഇരുന്നു കൊടുക്കണോ? കേരള നാട് അതിന്റെ മുമ്പിൽ മുട്ടുമടക്കി കൊടുക്കണോ? അത് നടക്കാൻ പോകുന്നില്ല. വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്, അത് ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും കോർണർ ചെയ്യാനുള്ള അതല്ല ശ്രീ മാധ്യമങ്ങളുടെ അജണ്ടയല്ല. ശ്രീ എസ് സതീഷ്, മാധ്യമങ്ങളുടെ അജണ്ടയല്ല, വളരെ ഗൗരവമായ വിഷയമാണിത്. ഇത് തീവ്രവാദ സംഘടനകളാൽ നടത്തപ്പെടുന്ന സമരമാണെങ്കിൽ സർക്കാരിന്, ഈ നാട് ഭരിക്കുന്ന സർക്കാരിന്, അതിന്റെ മന്ത്രിസഭാംഗമായ സജി ചെറിയാന് അത്തരം